മെന്റ് ബോക്സിൽ ഒരു ചോദ്യം, മുട്ട സ്വപ്നം കണ്ടാൽ എന്താണ് ഉസ്താദ്? ഇവിടെ എന്തിൻ്റെ മുട്ട എന്നുള്ള ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം അതിനനുസരിച്ച് കൊണ്ടൊക്കെ വ്യാഖ്യാനം മാറുമേ. ഇപ്പോൾ കോഴിയുടെ മുട്ടയാണെങ്കിൽ അതിന് വ്യാഖ്യാനം പറയുന്നുണ്ട്, ഫമൻ അന്ന തുജാജത്തുഹു ബാലത്തുണ്ടോ. ഒരാൾ കോഴിയുടെ മുട്ടയാണ് അതിന് സ്വപ്നം കണ്ടതെങ്കിൽ, അപ്പോൾ വൈന്നുഹു യൂലദുലുഹു വലതുൻ, ഓനൊരു കുട്ടി ഉണ്ടാകും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ സ്വപ്നം മാറിയില്ലേ. അതുപോലെ തന്നെ മറ്റുള്ള പക്ഷികൾക്കും മുട്ടകളുണ്ടാകും, അപ്പോൾ പിന്നെ അതിനനുസരിച്ച് കൊണ്ട് അതും മാറും. അങ്ങനെ തുടങ്ങിയിട്ട് മുട്ട ഭക്ഷിക്കുന്നതായിട്ട് ഇങ്ങനെ പല രൂപത്തിലും അതിനൊക്കെ സ്വപ്നം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നുമില്ല, മുട്ട അതാണ് ഇപ്പോൾ സ്വപ്നം കണ്ടത്. അത് ഒരുപാട് വ്യാഖ്യാനത്തിലേക്ക് പോകുന്നുണ്ട്. കറക്റ്റ് ഒന്നിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് പറയണമെങ്കിൽ അത് അങ്ങനെ തന്നെ കാണും. ഉദാഹരണത്തിന് കോഴി മുട്ട കഴിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അത് ഒന്നിലാണ് ഒതുങ്ങും ആ വ്യാഖ്യാനം. ഇത് മൊത്തത്തിൽ മുട്ട ഇന്ന പക്ഷിൻ്റെ എന്നില്ല, അതുപോലെ തന്നെ എൻ്റെ ഇന്ന രൂപത്തിൽ നിന്നില്ല, ഇന്ന കളറിൽ നിന്നില്ല, ഒന്നുമില്ല, മുട്ട. അങ്ങനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വ്യാഖ്യാനത്തിലേക്ക് അത് പോകും എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖനി നാബൽസി റഹിമഹുല്ല തഅ്തീറുൽ അനാം ഫി തഅബീറുൽ മനാം എന്ന കിതാബിൻ്റെ 29-ാമത്തെ പേജിൽ പറയുന്നു. ഒരു സ്ഥലത്ത് അതിൻ്റെ വ്യാഖ്യാനം പറയുന്നത് വൽ ബീദു, മുട്ട എന്ന് പറഞ്ഞാൽ യദുല്ലു അലാ ദഹബിൻ വ ഫില്ലത്തിൻ, വെള്ളി സ്വർണം അതിൻ്റെ മേലിൽ അതിൻ്റെ വ്യാഖ്യാനം കുറിക്കുന്നു. അപ്പോൾ മുട്ട സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അവനക്ക് സ്വർണം കിട്ടുമെന്നുള്ള വ്യാഖ്യാനം അവനെ കുറിക്കാൻ കഴിയും, അല്ലെങ്കിൽ വെള്ളി അവനക്ക് കരസ്ഥമാക്കാൻ കഴിയും എന്നുള്ള വ്യാഖ്യാനം കൊടുക്കാൻ കഴിയും. എന്നിട്ട് അവിടെ തന്നെ പറയുന്നു എങ്ങനെ ഇപ്പം ഇത് വെള്ളിയും അതുപോലെ തന്നെ ഈ പറയുന്ന എൻ്റെ സ്വർണമൊക്കെ ആകുന്നത്, രണ്ടുമുണ്ട്, ദഹബും വഫില്ലത്തിൻ്റെ, വെള്ളിയും സ്വർണ്ണമാണ്, എങ്ങനെയാ അത് വരുന്നത്? ഇപ്പം ബയാലോഹോ, ഈ മുട്ടൻ്റെ ഒരു വെളുപ്പുണ്ടാവുമല്ലോ, മുട്ടക്ക് വെളുപ്പും ഉണ്ടാകും, അതുപോലെ തന്നെ മഞ്ഞയുണ്ടാകും, അതിൻ്റെ ഉള്ളിൽ മഞ്ഞ ഉണ്ടാവില്ലേ. അപ്പം അതിൻ്റെ വെളുപ്പ് ഫില്ലത്തുൻ, വെളുപ്പ് ഈ പറയുന്ന എൻ്റെ വെള്ളിയോടാണ് അതിന് സാദൃശ്യം കൊടുക്കുന്നത്. എന്നാൽ അതിൻ്റെ മഞ്ഞുണ്ടല്ലോ ദഹബുൻ, അത് സ്വർണത്തോടും. അപ്പം അതുകൊണ്ടാണ് സ്വർണം വെള്ളിയും എന്നുള്ളത് എനിക്ക് വ്യാഖ്യാനം കൊടുക്കാൻ ഉണ്ടായ കാരണം. നമ്മൾ സാധാരണ മുട്ട കണ്ടു കഴിഞ്ഞാൽ പലതും വെക്കും മാന, പക്ഷെ ഇത് ആലിമി മഹാന്മാരായ പണ്ഡിതന്മാരെന്ത് പറഞ്ഞു അതാണ് നമ്മൾ നോക്കേണ്ടത്. എന്നാൽ അവിടെ തന്നെ പറയുന്നു മുട്ട കണ്ടു കഴിഞ്ഞാൽ യദുല്ലു അലൽ ഔലാദി, മക്കളുടെ മേലിൽ എൻ്റെ അതിന് വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കോഴിയുടെ മുട്ട കണ്ടു കഴിഞ്ഞാൽ മക്കളുണ്ടാകും എന്ന് വ്യാഖ്യാനം ഉണ്ട് എന്നുള്ളത്. അതാണ് കാരണം മുട്ട എന്ന് പറഞ്ഞത് എന്തിൻ്റെ മേൽ കുറിക്കുന്നുണ്ട്? അലൽ ഔലാദ്, മക്കളുടെ മേൽ കുറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വല്ല അസ്വാജ്, ഭാര്യമാരിൽ കുറിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണം കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുമെന്നുള്ള വ്യാഖ്യാനം കൊടുക്കുക എന്നർത്ഥം. വറുബമാ ദല്ല അലൽ കുബൂർ, ചിലപ്പോൾ കബറുകളുടെ മേലിലും അത് വ്യാഖ്യാനം കുറിക്കുമെന്നുള്ളതാണ്. അപ്പം അങ്ങനെയും ചിലപ്പോൾ അതിന് വ്യാഖ്യാനം വരുന്നുണ്ട്. വറുബമാ തല്ല ദല്ലൽ ബൈൽ അല ബൈലിൽ അസിന്നത്തിയുൽ ഹൂദ്, പിന്നെ വറുബമാ ദല്ലൽ ബൈൽ അൽ ഇജ്തിമാ ബിൽ അഹ്ലി വൽ അഖാരിബ് വൽ അഹിബ്ബാബ്. ആ അങ്ങനെ മുട്ട കണ്ടു കഴിഞ്ഞാൽ ഒരുമിച്ച് കൂടെ കുടുംബക്കാരോട് ഒരുമിച്ച് കൂടൽ വ്യാഖ്യാനം കൊടുക്കും, കൂട്ടുകാരന്മാർ, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ആളുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനെ ഒരുപാട് വ്യാഖ്യാനം അങ്ങനെ പോകും. ഉറുബമ ചിലപ്പോൾ അതെല്ലാം അത് കുറിക്കുന്നുണ്ട് അലാ ജംഇ ദറാഹിം വദ്ദനാനീർ, ഒരുപാട് പണങ്ങൾ സമ്പാദിക്കും, പണക്കാരനാകും, ഒരുപാട് പൈസകൾ ഒരുമിച്ച് കൂട്ടും എന്നുള്ളതും അതിന് വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല രൂപത്തിലും അതിൻ്റെ വ്യാഖ്യാനം പോകുമ്പോൾ ആകത്തുക പറയുകയാണെങ്കിൽ ആകയാൽ ഈ മുട്ട ഇന്ന രൂപത്തിൽ അന്ന രൂപത്തിലൊന്നുമില്ല, വെറും മുട്ടയായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പേടിക്കപ്പെടേണ്ട സ്വപ്നങ്ങളൊന്നും അല്ല, കുഴപ്പമില്ലാത്ത നല്ല സന്തോഷിക്കാൻ വകുപ്പുള്ള സ്വപ്നമാണ് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അലം. ബിസ്വാബ്.